ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമിഴ്നാട് ബോർഡറിലാണ് കേട്ടോ. നമ്മളിപ്പോൾ എവിടെയാണ് പോകുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ മുന്നിൽ കാണുന്ന ഈ ഒരു കോവിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു കോവിലിൻ്റെ പേരെന്ന് പറയുന്നത് തിരുമലൈ കോവിലാണ്. പുഷ്പ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചാണ് കേട്ടോ. ഗായ്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു തിരുമലൈ കോവിലിൽ വരാനായിട്ട് തിരുവനന്തപുരത്തു നിന്നാണെന്നുണ്ടെങ്കിൽ 100 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. 100 കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്ക് ഇവിടെ എത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ തെങ്കാശി എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 16 കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു തിരുമലൈ കോവിലിൽ എത്താനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാവേ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർക്കിങ്ങിലെത്തിയേ. അതാ നന്ദി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുന്നിലായിട്ട് കാണാനായിട്ട് പറ്റും ഈ ഒരു കോവിൽ, തിരുമല കോവിൽ മുന്നിലായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്ത് കാണുന്നതെന്ന് പറയുന്ന സ്റ്റെപ്പാണ് കേട്ടോ. ഇങ്ങനെ താഴെ വരെ സ്റ്റെപ്പുണ്ട്. അതായത് 650 സ്റ്റെപ്പാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കാണുന്ന ആ ഒരു കോവിലോട്ട് എത്താനായിട്ട് പറ്റൂ. അതുപോലെ നമുക്ക് ഒന്നിയിൽ ഈ സ്റ്റെപ്പിലൂടെ പോവാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയിൽ നമുക്ക് മുകളിലോട്ടും പോകാനായിട്ട് പറ്റും. അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ വിനായകനെയൊക്കെ തൊഴുതിട്ട് നമ്മളിതായി ഒരു സ്റ്റെപ്പുകൾ കയറി തുടങ്ങിയേ. ഈ മുന്നിൽ കാണുന്ന പോലത്തെ സ്റ്റെപ്പ് നമുക്ക് 650 എണ്ണം ഉണ്ട്. നമ്മൾ ഈ കയറിപ്പോകുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് വിശ്രമിക്കാനായിട്ട് കുറച്ച് ഇടങ്ങളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, ഈ കാണുന്നത് പോലെ ഇത് കോൺക്രീറ്റിലൊന്നും അല്ല കേട്ടോ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു വലിയ ഈ ഒരു മലയുണ്ടല്ലോ, പാറമലയാണ്. ഈ ഒരു മലയിൽ തന്നെ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റെപ്പുകളാണേ. ഏകദേശം ഒരു 50ഓളം സ്റ്റെപ്പുകൾ കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വിഷ്വൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ആ ഒരു മലയുടെ മുകളിലൊക്കെ ചെറിയൊരു കോവിൽ കാണാനായിട്ട് പറ്റും. പിന്നെ അങ്ങ് ദൂരെയായിട്ട് നിറയെ കാറ്റാടിപ്പാടങ്ങൾ കാണാനായിട്ട് പറ്റും. അത് പക്ഷേ ക്യാമറയിൽ ക്ലിയർ ആവണമെന്നില്ല. വിശ്രമിക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലത്തെ പ്രതിഷ്ഠകൾ നമുക്ക് കാണാനായിട്ട് പറ്റുമേ. നമ്മൾ ഈ പടികൾ കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതുപോലെ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിശ്രമ സ്ഥലം കാണാനായിട്ട് പറ്റും. നമുക്ക് പോവേണ്ടത് ഈ ഒരു സ്റ്റെപ്പ് കയറിയാണ്. വിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വിശ്രമിക്കാനായിട്ട് സാധിക്കുമേ. അതുപോലെ ഇവിടെ മറ്റൊരു പ്രതിഷ്ഠ നമുക്ക് കാണാനായിട്ട് പറ്റും. ഗായ്സ്, നമ്മൾ മുകളിലോട്ട് എത്തുന്ന സമയത്ത് നമുക്കിങ്ങനെ രണ്ട് വഴികളായിട്ട് കാണാം. ഇത് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് കെട്ടിയതായിരിക്കണം. ഇതിന് സ്റ്റെപ്പിന് ഹൈറ്റ് കുറവാണ്. ഇത് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് കറങ്ങി പോകാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ കൊണ്ടുള്ള നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റെപ്പിൽ തന്നെയാണ് കേട്ടോ. ഇതിന് ഹൈറ്റ് കൂടുതലാണ്. നമ്മൾ ഈ സൈഡിൽ കണ്ട ആ ഒരു സ്റ്റെപ്പിൻ്റെ രണ്ടരട്ടി ഉണ്ടാവും ഇതിൻ്റെ ഹൈറ്റ്. ആ ഒരു ഹൈറ്റിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഗായ്സ്, ഇപ്പോൾ നമുക്ക് ആ ഒരു കോവിലിൽ നിന്ന് കാണാനായിട്ട് പറ്റും. മുന്നിലായിട്ട് കോവിൽ കാണാനായിട്ട് പറ്റും. ഇനി കുറച്ച് സ്റ്റെപ്പുകളിലൂടെയാണ് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഈ ഒരു കോവിലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കോവിലിനുള്ളിലോട്ടൊന്നും നമുക്ക് ക്യാമറ അലൗഡ് അല്ല. കോവിലിൻ്റെ പുറത്തായിട്ടുള്ള കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് കോവിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചകളിലേക്ക് പോവാവേ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് കേട്ടോ. ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അതിന് മുന്നിൽ നിന്ന് വീഡിയോ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അമ്പലത്തിൽ സോങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാട്ടിട്ടുള്ളതുകൊണ്ട് അത് ചിലപ്പോൾ യൂട്യൂബിൽ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു അവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റാത്തത്. മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിന്ന് എടുക്കാത്തത്. ഇവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് മനോഹരമായിട്ടുള്ളൊരു വിഷ്വലാണ് കേട്ടോ കിട്ടുന്നത്. ഈ സൈഡിലൊക്കെ നല്ല വലിയ മലകൾ കാണാനായിട്ട് പറ്റും. സ്വന്തം വാഹനത്തിൽ വരുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെയാണ്. കാറിൻ്റെ പാർക്കിംഗ് ഇവിടെയാണ് വരുന്നത്. ബൈക്കിൻ്റെ പാർക്കിംഗ് തൊട്ടപ്പുറത്തെ സൈഡിലാണ് വരുന്നത്. ഗായ്സ്, ഈ ഒരു ഭാഗത്ത് കാണുന്നതെല്ലാം തെങ്ങുകളാണ് കേട്ടോ. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ചെറിയ ബുഷ് പോലെ ഇരിക്കുന്നുണ്ട്. അത്ര ഒരു സൈസിലെ നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് പറ്റൂ.
ഈ ഭാഗത്തൊക്കെ മുഴുവനും തെങ്ങുകളാണ്, ഒരുപാട് തെങ്ങുകളുണ്ട്. പക്ഷെ നമുക്ക് അത് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ തെങ്ങാണെന്ന് മനസ്സിലാവത്തുള്ളൂ. അതുപോലെ ഈ സൈഡിലായിട്ട് നമുക്കൊരു അമ്പലക്കുളവും കാണാം. അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്, തമിഴിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് അറിയില്ല. ഈ ഒരു അമ്പലക്കുളത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് ഈ ഒരു കോവിലിനെ വലം വെച്ച് വരാനായിട്ട് പറ്റും. ഗായ്സ്, നിങ്ങൾ ഈ മുന്നിൽ കാണുന്നത് പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഒരു മയിലിനെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു നമ്മൾ ഇത് എക്സിറ്റ് ആണ്, ആക്ച്വലി അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭാഗമാണ്. അതിൻ്റെ സ്റ്റെപ്പാണ് നമ്മൾ ഈ കാണുന്നത്. ഇതേപോലെ ആ സൈഡിലും ഒരു സ്റ്റെപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ രണ്ട് ഭാഗത്തുമായിട്ട് ഈ ഒരു മയിലിൻ്റെ ചിത്രം വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇറങ്ങുന്ന ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് കുട്ടിയാനകളെയും കാണാനായിട്ട് പറ്റും. കുട്ടിയാനകളെ ആ ഒരു സ്റ്റാച്ചു നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കോവിലേക്ക് വരുന്ന ഒരു വഴിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത്. ആ ഒരു റോഡ് ഇതാണ്. അതുപോലെ മുന്നിലായിട്ട് നമുക്ക് അവിടെ ഒരു നദിയൊക്കെ നമുക്ക് കാണാം, അങ്ങ് ദൂരെയായിട്ട് നദി കാണാം. അതുപോലെ തന്നെ അതിന് പുറകിലായിട്ട് നമുക്ക് കാറ്റാടി പാടങ്ങളും കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്ത് ആ ഒരു സഹ്യ നിരകളാണ് നമുക്ക് ഈ ഒരു സൈഡിൽ കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വലിയൊരു നെൽപ്പാടം തന്നെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു പാടത്തിലേക്ക് വേണ്ടിയുള്ള ജലസ്രോതസ്സും നമുക്ക് കാണാം. ഒരു കുളം പോലെ തന്നെ ഉണ്ട്. മുന്നിലൊക്കെ മുഴുവൻ നെൽപ്പാടങ്ങളാണ്. അതുപോലെ ഇവിടെ നമുക്ക് തെങ്ങ്, ഒരുപാട് ഭാഗങ്ങളിൽ തെങ്ങ് കാണാനായിട്ട് പറ്റും. ഗായ്സ്, അതുപോലെ ഈ ഒരു കോവിലിനടുത്ത് നിൽക്കുമ്പോൾ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അടവിനാർ ഡാം നമുക്ക് കാണാനായിട്ട് പറ്റുക. ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ ഭാഗത്തുള്ള ആ ഒരു സഹ്യപർവ്വതവും ഇതെല്ലാം നമുക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. ഈ ഭാഗത്ത് നമുക്ക് നിറയെ തെങ്ങുകളും അതുപോലെ നെൽപ്പാടങ്ങളും ഒക്കെയാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഗായ്സ്, ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു തിരുമല കോവിലിൻ്റെ കാഴ്ചകളെ. ഏകദേശം പളനിയുമായിട്ട് രൂപസാദൃശ്യമുള്ള പോലെയാണ് ഈ ഒരു കോവിലും നിർമ്മിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ കോവിലുകളുടെ ആ ഒരു ഭംഗി നമുക്ക് ഇവിടെ ഈ തിരുമല കോവിലിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഗായ്സ്, ഈ ഒരു തിരുമല കോവിലിൻ്റെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ എൻ്റെ മുന്നിലുള്ള വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവരത് കയറി കാണുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും